നമസ്കാരം. റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കരുത്തരായ പി എസ് ജി ഒരിക്കൽ കൂടി കളത്തിലിറങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:15 നടക്കുന്ന മത്സരത്തിൽ ലില്ലെയാണ് പി എസ് ജിയുടെ എതിരാളികൾ. കോപ്പ ഡി ഫ്രാൻസിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളാണ് ഇന്ന് അരങ്ങേറുക. നമുക്കറിയാം, മികച്ച ഫോമിൽ ലീഗ് വണ്ണിൽ കളിക്കുന്ന ടീമാണ് ലില്ലെ. അവർ കളിച്ച ലീഗ് വണ്ണിൽ കളിച്ച അവസാനമായി കളിച്ച 10 മത്സരങ്ങളിൽ ഒരെണ്ണം പോലും അവർ തോൽവി വഴങ്ങിയിട്ടില്ല എന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അതേസമയം പി എസ് ജിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർ അവസാന മത്സരത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇരു ടീമുകളുടെയും നിലവിലെ ഫോം ഒന്ന് എടുത്ത് പരിശോധിക്കാം. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 3 എണ്ണത്തിലാണ് പി എസ് ജി വിജയിച്ചിട്ടുള്ളത്. 1 മത്സരത്തിൽ പരാജയപ്പെടുകയും 1 മത്സരത്തിൽ സമനില വഴങ്ങുകയും ചെയ്തു. അവസാന മത്സരത്തിൽ നാൻഡസിനോടായിരുന്നു പി എസ് ജി പരാജയപ്പെട്ടിരുന്നത്. ഇനി ലില്ലയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർ അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. 2 എണ്ണത്തിൽ അവർ സമനില വഴങ്ങിയപ്പോൾ 1 എണ്ണത്തിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. ഇനി പരസ്പരം ഏറ്റുമുട്ടിയ കണക്കുകൾ ഒന്ന് എടുത്തു നോക്കാം. അവസാനമായി പരസ്പരം ഏറ്റുമുട്ടിയ 5 മത്സരങ്ങളിൽ 3 എണ്ണത്തിലും പി എസ് ജി വിജയിക്കുകയാണ് ചെയ്തത്. 1 എണ്ണത്തിൽ സമനില വഴങ്ങിയപ്പോൾ 1 എണ്ണത്തിൽ പി എസ് ജി പരാജയപ്പെടുകയാണ് ചെയ്തത്. അവസാനമായി കളിച്ച മത്സരത്തിൽ ഇരുവരും ഗോൾരഹിത സമനില വഴങ്ങുകയാണ് ചെയ്തത്. ഏതായാലും നമുക്കറിയാം, മികച്ച ഒരു പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ലീഗ് വണ്ണിൽ പി എസ് ജി പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു തോൽവിയുടെ ക്ഷീണം തീർക്കണമെങ്കിൽ ഇന്നത്തെ കോപ്പ ഡി ഫ്രാൻസിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഒരു മികച്ച വിജയം നേടിയാൽ മതിയാകും. അതുവഴി ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാനും പി എസ് ജിക്ക് സാധിക്കും. മറുഭാഗത്തുള്ള ലില്ലയും വിജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും കളത്തിലേക്ക് ഇറങ്ങുക. ഏതായാലും പി എസ് ജിയുടെ നിരയിൽ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഇല്ല, അതുപോലെ തന്നെ യുവാർ ബെർണാട്ടും പാബ്ലോ സെറാബിയോയും ഇല്ല. എന്നാൽ കിലിയൻ എംബാപ്പെ, ഏഞ്ചൽ ഡി മരിയ, മൗറോ ഇക്കാർഡി തുടങ്ങിയ സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. ഏതായാലും ഒരു മികച്ച പോരാട്ടം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.